ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നമ്മുടെ നാലാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചോ. ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ പഠന ഭാഗങ്ങളെ, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഇനി എല്ലാവരും ബുക്സ് ഒക്കെ എടുത്ത് ഇരിക്കാം. ഓക്കെ, ഒന്നുമില്ല, ചെറിയൊരു ഭാഗം നമുക്ക് എടുക്കാനുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പറഞ്ഞത്? ആദവും ഹവയും പാപം ചെയ്തതിനെ കുറിച്ച് അല്ലെ, തെറ്റ് ചെയ്തതിനെ കുറിച്ച്. അതായത് എന്താണ്, തിന്നരുത് എന്ന് ദൈവം പറഞ്ഞ വൃക്ഷത്തിന്റെ പഴം അവര് ഭക്ഷിച്ചു. അതല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? അതെ. അങ്ങനെ ഇരിക്കുമ്പോ ദൈവം ഏദൻ തോട്ടത്തിലെ, ഏത് തോട്ടത്തിലാണ്, ഏദൻ തോട്ടത്തിലെ ഉലാത്താനായിട്ട് വന്നു. ഇങ്ങനെ ഉലാത്താനായിട്ട് വന്നപ്പോ ആദത്തിനെയും ഹൗവായെയും അന്വേഷിച്ചു. അപ്പൊ ഇവരെന്തുണ്ടായി, ദൈവത്തിന്റെ അടുത്തേക്ക് വന്നില്ല, പേടിച്ച് മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു. രണ്ടുപേരും ഒളിച്ചിരുന്നു. കാരണം എന്തായിരിക്കാം? അവർക്ക് നഗ്നരാണെന്നുള്ള ബോധ്യം ഉണ്ടായില്ലേ. അവർക്ക് മനസ്സിലായി തങ്ങള് നഗ്നരാണ്. അപ്പൊ ദൈവം വിളിക്കുമ്പോ അങ്ങനെ ഓടിച്ചെല്ലാനായിട്ട് പാടില്ല, നമ്മള് നഗ്നരാണ്, ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ദൈവം കണ്ട മോശമല്ലേ എന്ന് വെച്ചിട്ട് അവര് ഒളിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒളിച്ചിരിക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടാവുക? കാരണം ഈ പഴം ഭക്ഷിച്ചത് കൊണ്ട് അല്ലെ അവർക്ക് അറിവ് ലഭിച്ചു. നന്മയും തിന്മയും ഏതാണ് എന്നുള്ള അറിവ് അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് അവര് ദൈവത്തിനെ കണ്ടപ്പോ, ദൈവത്തിന്റെ സ്വരം കേട്ട മാത്രയിൽ അവര് മരത്തിന്റെ ഇടയിൽ പോയിട്ട് ഒളിച്ചിരുന്നു. അപ്പോ ദൈവത്തിന് മനസ്സിലായി കാണും, അവര് ദൈവം വിളിച്ചപ്പോ വരാതിരുന്നപ്പോ ദൈവത്തിന് മനസ്സിലായി കാണും അല്ലെ. കാരണം എന്താണ്, ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ദൈവം കൊടുത്ത കൽപ്പന അവര് ലംഘിച്ചു എന്ന് ദൈവത്തിന് മനസ്സിലായി. പക്ഷെ ഇതാണോ ശരിക്കും ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ആദം ഹവയും ചെയ്തത്? ശരിയാണോ? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് പക്ഷേ അവര് ലംഘിച്ചു. സാത്താന്റെ വാക്ക് കേട്ട്, നീ എന്തായാലും ഈ പഴം ഭക്ഷിക്കണം, നീ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാ ദൈവത്തിന്റെ പോലെയാവും എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ ഹവ ആ പഴം പറിച്ച് കഴിക്കുകയും ചെയ്തു, ആദത്തിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും പാപം ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടോ? ഇല്ല. അതായത് രണ്ടുപേരും ദൈവത്തിന്റെ വാക്ക് ധിക്കരിക്കുകയാണ് ചെയ്തത് അല്ലെ. അങ്ങനെയാണ് അവർക്ക് ഭയവും നാണവും തോന്നിയത്. അങ്ങനെയാണ് അവരെ ഒളിച്ചിരുന്നത് മരങ്ങളുടെ ഇടയില്. ഓക്കെ, അപ്പൊ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവിടുത്തോട് കൂടെ ഇരിക്കാൻ, ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ, മനുഷ്യന്മാരായ നമ്മൾ എന്ത് ചെയ്യണു, അതിൽ നിന്നൊക്കെ അകന്നു പോവാണ്, പിൻവലിഞ്ഞു പോവാണ് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്മൾ ദൈവം ഇങ്ങനെ അടുത്തേക്ക് വിളിക്കും തോറും നമ്മള് ഏയ് ഞാൻ വരില്ല വരില്ല പറഞ്ഞിട്ട് അകന്ന് അകന്ന് പോവാണ് ചെയ്യുന്നത്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? കുഞ്ഞുമക്കളായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. ദൈവം തരുന്ന എല്ലാ അവസരങ്ങളും നമ്മള് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും നമ്മള് ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് പറഞ്ഞപ്പോ എന്താ, പള്ളിയിൽ എന്തെങ്കിലും ഒരു പരിപാടി, ഇല്ലെങ്കിൽ പള്ളിയിൽ വിശുദ്ധ കുർബാന, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ, വിശുദ്ധ കുർബാനയാണ് അല്ലെ. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട് പള്ളിയിലേക്ക്. നമ്മൾ ഞായറാഴ്ച ദിവസം കാറ്റിസത്തിന് വരുന്നു, വിശുദ്ധ കുർബാന കാണുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അതൊക്കെ സാധിക്കുന്നുണ്ടോ? ഈ കൊറോണ സമയത്ത് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ദൈവം തരുന്ന നല്ല അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ദൈവത്തിനെ കാണാൻ വേണ്ടി, പള്ളിയിൽ പോകാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് സാധിക്കുമോ? ഇല്ല, സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. ദൈവം നമുക്ക് ജീവൻ തന്നു അല്ലെ, ദൈവത്തിന്റെ രൂപം തന്നു, ചായ തന്നു, എന്തൊക്കെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നല്ലേ. എന്നിട്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ദേഷ്യം വരില്ലേ? ആ, ദൈവത്തിന് ദേഷ്യം വരും. അപ്പൊ കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ബൈബിളിൽ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിലെ 119 അധ്യായത്തിലെ 31 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. മക്കള് പറ്റുമ്പോഴൊക്കെ ബൈബിൾ എടുത്ത് വായിക്കണം. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞ് ഓരോ വരിയും നോക്കി നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. ടീച്ചർ പറയുന്ന പോലെ എല്ലാവരും വചനങ്ങൾ എഴുതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
കുറെ പേരൊക്കെ ഫോട്ടോ എടുത്ത് ഇടുന്നുണ്ട്. ടീച്ചർ പറയാൻ വിട്ടുപോയാലും നിങ്ങൾ ഓരോ പാഠം കഴിയുമ്പോഴും എന്റെ ബൈബിൾ വാക്യം എന്നുള്ള പേജിൽ നിങ്ങളുടെ ബൈബിൾ വാക്യം നിങ്ങൾ എഴുതണം, അത് കാണാതെ പഠിക്കണം, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്കും നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി നമ്മുടെ പാഠഭാഗത്തിന്റെ അവസാനത്തിലെ 15-ാമത്തെ പേജില് മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കേ എന്താണ്, ഏതൻ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്നാണ് ദൈവം കൽപ്പിച്ചത്. ഒന്നാമത്തെ ഈസി ആണ് അല്ലെ. ഏതാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, എന്താണ് രണ്ടാമത്തെ ചോദ്യം. ദൈവത്തിന്റെ വചനം നിരസിക്കാൻ ആദ്യ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത് ആര്? ആരാ? സാത്താൻ. ഈസി ആണല്ലേ ഉത്തരം, സാത്താനാണ്. ഇനി മൂന്നാമത്തെ നോക്കൂ, ആദവും ഹവ്വായും മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള ഉത്തരം എവിടെയാണെന്നറിയോ, 14-ാമത്തെ പേജിലെ 3-ാമത്തെ പാരഗ്രാഫിലെ 3-ാമത്തെ വരി കണ്ടോ, കാരണം എന്ന് പറഞ്ഞിട്ട്. കാരണം എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് അവർ ദൈവത്തെ ധിക്കരിച്ചു, അവർക്ക് ഭയവും നാണവും തോന്നി, ദൈവത്തിന്റെ മുൻപിൽ ചെല്ലാൻ അവർക്ക് മടിയായി, അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു. അത്രയുള്ള 3-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇതൊക്കെ വളരെ ഈസിയാണ്, നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ നല്ല ഭംഗിയായിട്ട് എഴുതണം, അക്ഷരത്തെറ്റ് കൂടാതെ എഴുതണം. കുറച്ചുപേരൊക്കെ അക്ഷരത്തെറ്റ് വരുത്തുന്നുണ്ട്, വള്ളി ഉഗാരം ഇതൊക്കെ തെറ്റിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, എഴുതുന്നത് വളരെ ശ്രദ്ധിക്കുക. ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആരൊക്കെയാണ്, നിങ്ങളെ തെറ്റിക്കുന്നുണ്ട് കുറച്ചുപേരെങ്കിലും, വളരെയധികം ശ്രദ്ധിക്കുക. അത് ഫോട്ടോ എടുത്തിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ഫോട്ടോ എടുത്തിടുന്നതിന് മുമ്പ് മാതാപിതാക്കൾ അമ്മമാരൊന്ന് ശ്രദ്ധിക്കുക, ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, അത് വള്ളി ഉണ്ടോ, ഉഗാരം കറക്റ്റ് സ്ഥലത്താണോ, അതേതെങ്കിലും ദീർഘം വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, കുട്ടികൾക്ക് അത് തിരുത്തി കൊടുക്കുക. എനിക്കിപ്പോ ഓരോരുത്തരുടെ പുസ്തകം നേരിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴേ അക്ഷരത്തെറ്റ് ശ്രദ്ധിച്ചാലാണ് എക്സാം സമയത്ത് കൂടുതൽ അവർക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അവര് അതേ തെറ്റ് തന്നെ വരുത്തും. അപ്പൊ ഈ 3 കുഞ്ഞു ചോദ്യങ്ങളല്ല ഉത്തരങ്ങളെ, ചോദ്യോത്തരങ്ങളാണ്, ചെറുതാണ്. അപ്പൊ പാഠഭാഗം ആദ്യാവസാനം വരെ ഒന്ന് വായിക്കുക, എന്നിട്ട് ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക, അത് പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഇനി നിങ്ങളതിൽ അവസാനത്തൊരു പ്രാർത്ഥന കണ്ടോ അതിലെ, ജീവദാതാവായ ദൈവമേ ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ എനിക്ക് ഇടയാക്കരുതേ, ഇടയാക്കരുതേ എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. സാത്താന്റെ വാക്കു കേൾക്കാതെ അങ്ങയെ മാത്രം അനുസരിക്കുവാൻ, അങ്ങയെ മാത്രം അനുസരിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ എന്റെ ഈശോയേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ബൈബിൾ സ്റ്റഡീസ് ഇല്ലേ, ബൈബിൾ പഠന സഹായി, ആ പുസ്തകത്തിൽ 2 ടാസ്ക് നിങ്ങൾ അടുത്ത ആഴ്ചയ്ക്ക് ഒന്ന് ചെയ്യണം. അതൊന്ന് വാട്സാപ്പിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഇടണം കേട്ടോ. അതാണ് അടുത്ത ആഴ്ചയ്ക്കുള്ള നമ്മുടെ കുഞ്ഞു ടാസ്ക്. എന്താണ്, ബൈബിൾ പഠന സഹായത്തെ 1-ാമത്തെ ടാസ്കും 2-ാമത്തെ ടാസ്കും 2 പേജിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ജസ്റ്റ് ഒരു 1-വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് ആൻസർ ചെയ്യുക, പിന്നെ അതിൽ കളർ ചെയ്യാൻ എന്തെങ്കിലും കൊടുത്തു കാണും, ആ ആക്ടിവിറ്റി ഒന്ന് ചെയ്യുക, ഈസിയാണ്. അപ്പൊ 1-ാമത്തെയും 2-ാമത്തെയും ടാസ്ക് ഒന്ന് ചെയ്ത് ഭംഗിയായി ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടുക. ഓക്കെ, അത്രയുള്ള നിങ്ങൾക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള പണി. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഓക്കെ, ശംശയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.